इह दुरगशतै प्रयान्तो मूढाः धनरहितास्तु बुधा प्रयान्तु पद्भ्यां गिरिशिखरगदापि काकपङ्क्तिः पुलिनगदैर्न समत्वमेतिहंसै। सारम्: 100 കുതിരകളെ പൂട്ടിയ രഥത്തിൽ മൂഢന്മാർ യാത്ര ചെയ്യട്ടെ, ദരിദ്രൻ കാൽനടയായി സഞ്ചരിക്കട്ടെ. കാക്കക്കൂട്ടം മലയുടെ മുകളിൽ പറന്നിരുന്നാലും വെള്ളത്തിൽ നീന്തിക്കളിക്കുന്ന ഹംസങ്ങളുമായി സാമ്യമുണ്ടാകില്ലല്ലോ. മൂഢന്മാർക്ക് എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല. സജ്ജനങ്ങളെയും ജ്ഞാനികളെയുമാണ് ലോകം ബഹുമാനിക്കുക എന്ന് കാണിക്കുന്ന ഒരു ശ്ലോകമാണിത്. അതിന് ദൃഷ്ടാന്തമായി കാണിക്കുന്നതോ കാക്കകളെയും ഹംസത്തെയും. വിഡ്ഢികൾ 100 കുതിരകൾ വലിക്കുന്ന രഥത്തിൽ സഞ്ചരിച്ചാലും ജനങ്ങളുടെ കണ്ണിൽ അവൻ വിഡ്ഢി തന്നെ. ഒരിക്കലും ആരും അവനെ പുകഴ്ത്തുന്നില്ല. കളിയാക്കാൻ സാധ്യതയുണ്ട് താനും. മറിച്ച് ബുദ്ധിമാനായ ജ്ഞാനിയായ ഒരു വ്യക്തി യാതൊരു അകമ്പടികളും ഇല്ലാതെ നടന്നു പോകുകയാണെങ്കിലും ജനങ്ങൾ അവൻ അർഹിക്കുന്ന ആദരവ് കൊടുക്കുന്നു. കാരണം ഇവിടെ മഹത്വത്തിനാണ് പ്രാധാന്യം. അതിനേറ്റവും നല്ല ദൃഷ്ടാന്തം പറയുന്നു. കാക്കക്കൂട്ടം ഉന്നതമായ പർവ്വത ശൃംഗത്തിൽ ചെന്നിരുന്നാലും ആരും ഗൗനിക്കുന്നില്ല. നേരെ മറിച്ച് സമതലത്തിലെ ജലത്തിൽ നീന്തിക്കളിക്കുന്ന ഹംസങ്ങളെ എല്ലാവരും ആസ്വദിക്കുന്നു. ഒരിക്കലും കാക്കകളെയും ഹംസങ്ങളെയും തുലനം ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. ശുഭരാത്രി, സുഖനിദ്ര.